അങ്ങനെ ഇതാ എൻ്റെ വീട്ടിലും ഒരാൾ പിസ്സ വേണ്ടാന്ന് ചെറിയൊരു അനിഷ്ടം കൊണ്ട് പറയുന്നതാ. ഇങ്ങനെ വലിഞ്ഞു വരുന്ന പിസ്സ വേണ്ടത്രേ. പക്ഷെ അത്ര അങ്ങോട്ട് ഇഷ്ടക്കേടൊന്നുമില്ല, ഇഷ്ടം ഉണ്ട്. പക്ഷെ ഇതാ ഇങ്ങനെ വലിഞ്ഞു വരരത്രേ അവൾ പിസ്സയിൽ. അതാണ് അവളുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞ് ഞാനത് സമ്മതിച്ച് കൊടുക്കാനൊന്നും പോകുന്നില്ല. എന്തായാലും അവളെ കൊണ്ട് തിമ്മിച്ചിട്ടേ അടങ്ങത്തുള്ളൂ. അങ്ങനെ ഇതാ എല്ലാം ഒന്നും അങ്ങനെ വലിഞ്ഞു വരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് വേണ്ട രീതിയിൽ അതാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവൾ ചിരിച്ചുകൊണ്ടാണ് വേണ്ടാന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്രേ കഴിച്ച് നോക്കിയപ്പോൾ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ ആദ്യം തന്നെ മാവൊക്കെ കുഴച്ച് വെച്ചിട്ട് റൈസ് പോട്ടിൽ വെച്ച് കൊടുത്തത്. കാരണം ഇപ്പോൾ നല്ല മഴയല്ല, അപ്പോൾ ഇവിടെ ചൂട് അത്ര ഇല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് നേരം എടുക്കുന്നുണ്ട്. ഒരു 2-3 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഇത് 3 കപ്പ് മൈദയാണ്, ഇളം ചൂടുള്ള പാലും വെള്ളം അതിലേക്ക് 1 ടേബിൾ സ്പൂണോളം ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് പഞ്ചസാര, ഇതൊക്കെ ആഡാക്കിയിട്ട് നല്ല ഒരു സ്റ്റിക്കി ആയിട്ടുള്ള മാവ് കുഴച്ചെടുത്തിട്ട് അതിനെ നല്ലോണം കുഴച്ച് കുഴച്ചിട്ട് അതിനെ നല്ല ടൈറ്റാക്കിയിട്ട് എടുത്തിട്ട് 3 മണിക്കൂറോളം വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 3 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓപ്പൺ ആക്കിയത്. എന്നിട്ടിത് അതിന് വീണ്ടും ഒന്നുകൂടി കുഴച്ചെടുത്തിട്ട് 4 ബൗൾസാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ 3 കപ്പ് മൈദയിൽ 4 ആൾക്കുള്ള പിസ്സയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇത് എനിക്ക് റോളറിൻ്റെ ആവശ്യമൊന്നും ഇല്ല, ഇങ്ങനെ പരത്തിയെടുക്കാൻ. കൈ കൊണ്ട് തന്നെ ഒന്നിങ്ങനെ ജസ്റ്റ് പ്രസ്സാക്കി കൊടുത്താൽ മതി. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഡോ ആയിട്ടുണ്ട്. എന്നിട്ടിത് കൈ കൊണ്ട് പരത്തിയെടുത്തിട്ട് ഒന്ന് ഫോർക്കിലൊന്ന് ഞാൻ കുത്തി കൊടുക്കുക. കാരണം പിസ്സയുടെ ഡഫ് നല്ലോണം ഒന്നും പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത്. ഇത് ഞാനിപ്പോൾ 2 എണ്ണം ഞാൻ ഓവനിൽ ചെയ്യുന്നത്. അപ്പോൾ ഓവനിൽ ആദ്യം ഒരു 10 മിനിറ്റ് ഞാൻ ബേക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ പിസ്സ സ്റ്റഫിംഗ് ഒക്കെ ഫില്ലാക്കിയിട്ട് വീണ്ടും ഒരു 20 മിനിറ്റോളം കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പിസ്സ ഓവനിൽ വെക്കുമ്പോൾ ഓരോരുത്തരുടെ ഓവൻ്റെ ആ ഒരു കറണ്ട് എങ്ങനെയാണ് അത് എടുക്കുന്നത് അതുപോലെ ഉണ്ടാവും കുക്കാക്കുന്ന സമയം. എന്നിട്ടിപ്പോൾ ഞാനിത് ഉണ്ടാക്കുന്നത് ചിക്കൻ്റെ പിസ്സ അല്ല, മുട്ടയുടെ പിസ്സയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇതിൻ്റെ സോസൊക്കെ ഞാൻ എക്സ്ട്രാ ഒരു ടേസ്റ്റിയിൽ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഫില്ലിങ്ങൊക്കെ ആക്കാൻ പോവാം. ഇല്ല, പെട്ടെന്ന് ആദ്യമേ ഇട്ട് കൊടുത്താൽ നമ്മുടെ ചീസൊക്കെ പെട്ടെന്ന് മെൽട്ടായി കിട്ടിക്കോളും. പിന്നെ ഇതിൻ്റെ ബേസ് അത്ര കുക്കാവില്ല. അപ്പോൾ ബേസ് കുക്കാവാതാകുമ്പോൾ നമ്മൾ വീണ്ടും വീണ്ടും അതിൽ വെച്ച് കൊടുക്കും. അപ്പോൾ ചീസ് നല്ലോണം കുക്കായി പോകും. അപ്പോൾ ചീസ് നല്ലോണം കുക്കായി കിട്ടിയാൽ നമ്മുടെ ചീസ് ഇങ്ങനെ വലിഞ്ഞു വരില്ല. അതുകൊണ്ട് ആദ്യം ഒരു 10 മിനിറ്റ് ഞാൻ പിസ്സ ബേസിനെ ഒന്ന് കുക്കാക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ ഇത് സോസിൽ ഞാൻ വൈറ്റ് സോസ് ഉണ്ടാക്കി, അതിലേക്ക് കുറച്ച് പിസ്സ സോസ് ഇട്ട് കൊടുത്ത് പിന്നെ ചില്ലി സോസും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈറ്റ് സോസൊക്കെ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടതാ. പിസ്സ സോസ് ആണെങ്കിൽ റെഡിമെയ്ഡ് ആയിരുന്നു. അങ്ങനത്തെ ഇനി ഫില്ലിങ്ങാണ് ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ സോസ് തേച്ച് കൊടുത്തിട്ടുണ്ട് പിസ്സ സോസ്. എന്നിട്ട് അതിലേക്ക് മുട്ട ഇങ്ങനെ സ്ലൈസ് ആയിട്ട് ഇങ്ങനെ മുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി, കുറച്ച് ക്യാപ്സിക്കം. എന്നിട്ട് നല്ല ഓണായിട്ട് ഞാനിതിലേക്ക് മൊസറല്ല ചീസില്ല അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പിള്ളേർക്കുള്ള ചീസിലേക്കില്ല ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നില്ല, കാലി ഉരകാണ് മാത്രമേ ഇട്ട് കൊടുക്കുന്നത്. കാരണം അവർക്ക് ചില്ലിയുടെ ആവശ്യമില്ല അത്രേ. ഇനിയിപ്പോൾ ഇതാ ഇവിടെ പിസ്സ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാനൊരു 15 മിനിറ്റ് ഞാൻ വീണ്ടും പ്രീ ഹീറ്റാക്കാൻ വെച്ച ഓവനിൽ തന്നെ വെച്ച് കൊടുക്കുന്നതാണ്. ഞാനിത് 160 ഡിഗ്രിയിൽ 15 മിനിറ്റാണ് വെച്ച് കൊടുക്കുന്നത്. ബാക്കി 2 ബേസ് ഞാൻ സ്റ്റൗവില വെച്ച് പിസ്സ റെഡിയാക്കുന്നത്. അപ്പോൾ അതും ഞാനിങ്ങനത് കൈ കൊണ്ട് തന്നെ ഞാൻ പാനിൽ വെച്ചിട്ടാണ് ഞാനിത് പരത്തിയെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്കൊന്ന് ഫോർക്കിലിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നല്ല ഗ്രില്ലിൻ്റെ പാനാണ്, അത് നല്ല വീതിയുള്ളതുകൊണ്ട് അതിലേക്കുള്ള മൂഡ് എൻ്റെ അടുത്തില്ല. അതുകൊണ്ട് ഞാൻ 2 മൂഡാണ് വെച്ച് കൊടുത്തിട്ട് ഇത് കുക്കാക്കിയിട്ട് എടുത്തത്. ഇനിയിപ്പോൾ ഇത് നല്ല പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാനൊരു 5 മിനിറ്റാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് സ്റ്റൗവിൽ. എന്നിട്ടിത് വീണ്ടും ഒന്ന് മറിച്ചിടുക. അപ്പോൾ അടിഭാഗം ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റേ സൈഡ് ഒന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. ആദ്യം സോസ് തേച്ച് കൊടുക്കുന്നുണ്ട്, എന്നിട്ട് മുട്ടയുടെ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഉള്ളിയും കുറച്ച് ക്യാപ്സിക്കം അത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൽ എക്സ്ട്രാ ചില്ലി ഫ്ലേക്സും കൂടി ആഡ് ആക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കുറച്ച് എരിവിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാം. അങ്ങനെ ഇതാ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ പാനിൽ ഇത് എനിക്ക് ഓവനിൽ വെച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ വെച്ച് കൊടുക്കുന്നില്ല, കാരണം ഒന്നിച്ചിട്ടേ പിസ്സ കഴിക്കാൻ പോവുള്ളൂ. അതുകൊണ്ടാണ് 2 ടൈമായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ഇതാ ആദ്യം ഓവനിലുള്ള പിസ്സ റെഡി ആയിട്ടുണ്ട്.
ഇനിയിപ്പോൾ ഇത് എടുക്കാം. എനിക്കിപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, ഓവനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് രണ്ടിലും ടേസ്റ്റ് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. അതൊന്നും കൂടി പെർഫെക്ഷൻ തോന്നിയിട്ടുള്ളത് ഓവനിൽ വെച്ചിട്ടുള്ള പിസയാണ്. അങ്ങനെ ഇത് ഇനിയിപ്പോൾ ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി കുട്ടികൾക്ക് 4 പീസാക്കി ഇങ്ങനെ കൊടുക്കാൻ പോവാം. അവരുടെ പിസയിൽ ഞാൻ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടില്ല, കാരണം അവർക്ക് എരിവ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അവരുടെ പിസയിലേക്ക് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ ഇതാ ഞാൻ കട്ടാക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പിസയാണ്. ഇതിൻ്റെ അടിഭാഗം നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കാക്കിട്ടിട്ടുണ്ട്. ഞാനിപ്പോഴും പിസ ഉണ്ടാക്കും, ആദ്യം ഒരു തവണ ഒരു 10 മിനിറ്റ് നേരം ഒന്ന് പിസ ബേസിനൊന്ന് കുക്കാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അതിനുശേഷം അതിലേക്ക് ഫില്ലിംഗ് ഒക്കെ ആക്കിയിട്ട് 15 മിനിറ്റ് വീണ്ടും വെക്കാം. അത് ഓരോരുത്തരുടെ ഓവൻ്റെ വലിപ്പം അനുസരിച്ചിട്ടുണ്ടാവും അത് കുക്കാക്കുന്ന രീതിയും കൂടി. പിന്നെയല്ലേ എൻ്റെ മോൾക്കിതാ പിസ ഇങ്ങനെ വലിഞ്ഞു വരരത്രേ. ഇത് ഈ ലോകത്ത് ഇവള് മാത്രമാണോ പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ട് എല്ലാം അതിൻ്റെ മുകളിൽ തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവളെ കൊണ്ട് കയ്പ്പിക്കുക. പക്ഷെ അവൾ അത്ര ഒരു കരഞ്ഞ് വേണ്ടെന്നല്ല പറയുന്നത്, ചിരിച്ചോണ്ട വേണ്ടാന്ന് പറയുന്നത്. മുഖമൊക്കെ പൊത്തി പിടിച്ചിട്ട് അത് കഴിക്കുമ്പോൾ അതിങ്ങനെ വലിഞ്ഞു വരും, അത് വേണ്ട എനിക്ക്, അങ്ങനെയാണ് കേട്ടോ. പക്ഷെ ഞാനിത് അവളെ പിടിച്ച് വെച്ചിട്ട് അവൾക്ക് കൊടുക്കാം. പിന്നെ കഴിച്ചപ്പോൾ നല്ല ഇഷ്ടമായി തോന്നി, അങ്ങനെ പിന്നെ വീണ്ടും വീണ്ടും ചോദിച്ചിരിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച അവൾക്ക് ഒരെണ്ണേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്, പക്ഷെ അത് കഴിക്കില്ല എന്നാണ്. പക്ഷെ അവൾ മുഴുവനായിട്ടും അത് കഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇതിവിടെ ചില്ലി ഫ്ലേക്സിൻ്റെ പിസയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതും കൂടി ഞാൻ പ്ലേറ്റിംഗ് ആക്കാൻ പോവാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ പിസ ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ഡിന്നർക്കായി ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ പിസ കഴിച്ചപ്പോൾ എന്തെങ്കിലും ചോറ് കഴിക്കാനൊന്നും പോവില്ലല്ലോ. അപ്പോൾ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് തന്നേക്കണേ. പിന്നെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പിസ ഇന്നത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത് എന്തെങ്കിലും അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും ഹുദാഫീസ്, ബൈ ബൈ.